ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ഡേയ്സിന് ശേഷം ഞാനിപ്പോൾ ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യമായിട്ട് ഫ്രീസറിൽ നിന്ന് ബീഫ് പുറത്ത് വെച്ചിട്ടുണ്ട്. തണുപ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ബീഫ് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കാം. ഇനി ബീഫിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി മസാലയിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. ബീഫ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെക്കാം. ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവോള, രണ്ട് തക്കാളി, കുറച്ച് വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ്. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമായി വലിയ ഉള്ളി എണ്ണയിലേക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സൗണ്ടിനൊരു വ്യത്യാസം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഉള്ളി നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ചതച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ഇല്ലി വേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വഴണ്ട് പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് മസാലയ്ക്ക് നല്ലോണം ടേസ്റ്റ് വരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും എല്ലാം നല്ലോണം ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ബീഫിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണേ ചേർക്കണുള്ളൂ. നേരത്തെ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ അതിലും ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അതിനൊപ്പം അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് നേരത്തെ ചതച്ചെടുത്ത കല്ലിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലുള്ള മസാല കൂടെ ചേർത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണിത് പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒരു സമയം വന്നത്. മസാല തയ്യാറാക്കാൻ കുറച്ച് സമയം പിടിച്ചു, അപ്പോൾ പുറത്ത് വെക്കണ്ടെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച കാരണം ബീഫ് അല്പം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ മല്ലിയില കുറച്ചിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബീഫ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞങ്ങളിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ബീഫ് വെച്ചിട്ടുള്ള ഒരൈറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാവും, എന്നാലും